നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നവഗ്രഹങ്ങളിൽ പ്രധാനിയാണ് ശുക്രൻ. ഒരാളുടെ വ്യക്തിത്വം, ജീവിതശൈലി, ജീവിത സുഖങ്ങൾ, ബന്ധങ്ങൾ, അങ്ങനെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം തന്നെ വലിയ പങ്കുവഹിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ജീവിതത്തിൽ നമുക്ക് സുഖമോ ദുഃഖമോ എന്ന ചോദ്യത്തിനുള്ള ഒറ്റ ഉത്തരമാണ് ശുക്രൻ. ശുക്രന്റെ സ്ഥാനമാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. എന്താണ് ശുക്ര മഹാദശ? ശുക്രൻ ഒരു വ്യക്തിയുടെ ഗ്രഹനിലയിൽ പ്രബലമായ ഗ്രഹമായി അല്ലെങ്കിൽ ആധിപത്യമുള്ള ഗ്രഹമായി മാറുന്ന കാലത്തെയാണ് ശുക്ര മഹാദശ എന്ന് വിളിക്കുന്നത്. ഒന്നും രണ്ടും വർഷമല്ല, നീണ്ട 20 വർഷക്കാലമാണ് ശുക്ര മഹാദശ ഉണ്ടാകുന്നത്. ആ കാലയളവിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ശുക്രനിൽ നിന്നും ഉണ്ടാകുന്നത്. ആധിപത്യമുള്ള ഗ്രഹത്തിന്റെ സ്വാധീനം ശക്തമാകുന്ന സമയമെന്ന് ശുക്ര മഹാദശയെ വിളിക്കാം. നവഗ്രഹങ്ങളിൽ ഏറ്റവും നീണ്ട മഹാദശ ശുക്രന്റേതാണ്. കേതു മഹാദശയ്ക്ക് ശേഷമാണ് സാധാരണയായി ശുക്രദശ ആരംഭിക്കുന്നത്. ഈ കാലയളവിൽ ശുക്രന്റെ ഊർജത്തിലാണ് ആ വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് പോകുക. പോസിറ്റീവായ ഫലങ്ങളും നെഗറ്റീവായ ഫലങ്ങളും ഈ കാലയളവിൽ ആ വ്യക്തിയിൽ അനുഭവപ്പെടും. ശുക്രന്റെ സ്ഥാനവും ശക്തിയും അനുസരിച്ചായിരിക്കും ഇത് തീരുമാനിക്കപ്പെടുക. മറ്റു ഗ്രഹങ്ങളുടെ അന്തർദശ അഥവാ ഉപദശകളും ഇതിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഇനി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശുക്ര മഹാദശ വന്നു കഴിഞ്ഞാൽ അതിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സാധാരണയായി ജാതകത്തിൽ ശുക്രന്റെ സ്ഥാനം പ്രബലമായിരിക്കുന്നവർക്കാണ് ശുക്ര മഹാദശ ഉപകാരപ്പെടുക. ഇവർക്ക് ജീവിതത്തിൽ വിജയവും ആഡംബരവും പ്രണയവും സംതൃപ്ത ദാമ്പത്യവുമെല്ലാം ഇതുമൂലം വന്നു ചേരുന്നതാണ്. അതേസമയം ശുക്ര മഹാദശാകാലത്ത് ജാതകത്തിൽ ശുക്രൻ ദുർബലനാണെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ സ്നേഹം ലഭിക്കാതെ പോവുകയും മനസമാധാനം നഷ്ടപ്പെടുകയും ലഹരിക്ക് അടിമയാവുകയും സന്താന ഭാഗ്യമില്ലാതെ പോകുകയും ഇങ്ങനെ ജീവിതത്തിൽ നിരവധി വെല്ലുവിളികൾ വന്നു ചേരുന്നതാണ്. ഇനി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശുക്രൻ എതിരായാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാതകത്തിൽ ശുക്രൻ ദുർബലനായതുകൊണ്ട് മേൽ പറഞ്ഞതുപോലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന ആളുകൾ ജാതകം ഒരു ജ്യോതിഷിയെ കൊണ്ട് പരിശോധിപ്പിച്ചാൽ നിങ്ങളിപ്പോൾ ശുക്ര മഹാദശയിലാണോ എന്നറിയുവാൻ സാധിക്കും. ഇനി അഥവാ ശുക്ര മഹാദശയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ സാധാരണയായി അതിന് നിർദ്ദേശിക്കപ്പെടുന്ന പരിഹാരങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം. ഒന്നാമതായി, ശുക്രന്റെ അനുഗ്രഹം ലഭിക്കുവാൻ ലക്ഷ്മി ദേവിയെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തിയാൽ ശുക്രനുമായി ബന്ധപ്പെട്ട സൗഭാഗ്യങ്ങൾ, ഐശ്വര്യം, നല്ല വ്യക്തിത്വം, സമ്പൽ സമൃദ്ധി, ആർഭാട ജീവിതം എന്നിവ വന്നു ചേരുന്നതാണ്. ഇതിനായി ലക്ഷ്മി മന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് ലക്ഷ്മി പൂജ ചെയ്താൽ കൂടുതൽ ഫലങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തതായി, അനുയോജ്യമായ രത്നം ധരിക്കുന്നതിലൂടെ ശുക്രനുമായി ബന്ധപ്പെട്ട എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ്. നവരത്നങ്ങളിൽ ഒന്നായ വജ്രം ധരിക്കുന്നതിലൂടെ ശുക്രനുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ എല്ലാം പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ്. എന്നാൽ ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ചെയ്യാവൂ. ഇങ്ങനെ ചെയ്താൽ ശുക്രന്റെ പോസിറ്റീവായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ഇനി നമ്മൾ കുളിച്ച് നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങി നടന്നാൽ, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു നടന്നാൽ അതിലൂടെ ശുക്ര ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകുന്നതാണ്. ജാതകത്തിൽ ശുക്രൻ ദുർബലനായാൽ ആ വ്യക്തിക്ക് രൂപസൗന്ദര്യത്തിലും വൃത്തിയായി അണിഞ്ഞൊരുങ്ങുന്നതിലും താല്പര്യം നഷ്ടപ്പെടുന്നതാണ്. ഇത് മനസ്സിലാക്കി മനഃപൂർവ്വം വൃത്തിയിൽ പോകാൻ ശ്രമിക്കുക. നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങുക. എന്നാൽ വൃത്തിഹീനമായി കീറിയതും മുഷിഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിച്ച് കുളിക്കാതെയും ഒരുങ്ങാതെയും നടന്നാൽ അതിലൂടെ കൂടുതൽ ദോഷഫലങ്ങളാണ് നമുക്ക് വന്നു ചേരുന്നത്. ശുക്ര ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി വെള്ളവസ്ത്രം ധരിക്കുന്നതും നല്ലതാണ്. സമാധാനം, പരിശുദ്ധി, ശാന്തത എന്നിവയുടെ പ്രതീകമാണ് വെള്ള. ഇവ ശുക്രന്റെ ഗുണങ്ങളുമായി ചേർന്നു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വെള്ള നിറമുള്ളതോ ഇളം നിറമുള്ളതോ ആയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ ശുക്രന്റെ പ്രീതി ലഭിക്കുന്നതാണ്. അടുത്തതായി, ശുക്ര ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാൻ സുഗന്ധദ്രവ്യങ്ങൾ ദേഹത്ത് പൂശുന്നതും നല്ലതാണ്. മറ്റുള്ളവരെ ആകർഷിക്കുന്നതിൽ ശരീര സുഗന്ധം പ്രധാനമാണ്.
ദിവസവും ശരീരത്തിന് സുഗന്ധം നൽകുന്ന ദ്രവ്യങ്ങളോ ലേപനങ്ങളോ ഉപയോഗിക്കുക. ശുക്രൻ മൂലമുള്ള ഗുണഫലങ്ങൾ ലഭിക്കുവാൻ ഇത് സഹായിക്കുന്നതാണ്. അടുത്തതായി, ആറുമുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ ശുക്രഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. മാത്രമല്ല, ആറുമുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ ശുക്രന്റെ സ്വാധീനവും ശക്തിയും ബലപ്പെടുത്തുവാൻ സഹായിക്കുന്നതുമാണ്. നമ്മുടെ ജീവിതത്തിൽ ശുക്രഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതിലൂടെ ലക്ഷ്മീദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതാണ്. മാത്രമല്ല, ജീവിതത്തിൽ 16 തരത്തിലുള്ള സമ്പത്തും നമ്മൾ പോലും അറിയാതെ നമ്മളെ തേടി എത്തുന്നതാണ്. അതിലൂടെ ഐശ്വര്യകരമായ ജീവിതം, സന്തോഷം, ആഡംബര വീട്, വാഹനങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, ആഡംബര വസ്ത്രങ്ങൾ, സൗന്ദര്യം, അറിവ്, ബുദ്ധി, ധനം, എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടിയ വീട്, നല്ല ആരോഗ്യം എന്നുവേണ്ട സകലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ശുക്രഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചെയ്യേണ്ട ഈ കാര്യങ്ങളെങ്കിലും എല്ലാവരും മറക്കാതെ ചെയ്യുക. കാരണം ഭഗവാന്റെ ഒരു നോട്ടം നമ്മളിൽ പതിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ പലവിധ ഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. ഇനി ദോഷങ്ങൾ മാറി ശുക്രഭഗവാന്റെ അനുഗ്രഹം വളരെ പെട്ടെന്ന് ലഭിക്കുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി നോക്കാം. ശുക്രന്റെ അനുഗ്രഹം ലഭിക്കുവാൻ പൂച്ചകൾക്ക് പാൽ നൽകുന്നത് നല്ലതാണ്. കൂടാതെ മീനൂട്ട് നടത്തുന്നത് അല്ലെങ്കിൽ മീനുകൾക്ക് ഭക്ഷണം നൽകുന്നതും അത്യുത്തമമാണ്. ഇതിലൂടെ ജീവിതത്തിൽ ഐശ്വര്യവും പല വിധത്തിലുള്ള ഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. ഇനി പൂച്ചകൾക്ക് പാൽ നൽകുന്നതാണെങ്കിലും അല്ലെങ്കിൽ മീനുകൾക്ക് ഭക്ഷണം നൽകുന്നതാണെങ്കിലും അത് വെള്ളിയാഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ അതിലൂടെ ഇരട്ടി ഫലം ഉണ്ടാകുന്നതുമാണ്. ഇതുകൂടാതെ വെള്ളിയാഴ്ചകളിൽ ഉറുമ്പുകൾക്ക് ഗോതമ്പ് മാവ്, പഞ്ചസാര തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ സമർപ്പിക്കുന്നതിലൂടെ ശുക്രഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ മംഗളകരമായ പല നല്ല ഫലങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതുമാണ്. ഇനി പാൽ, തൈര്, നെയ്യ്, കർപ്പൂരം, വെള്ള വസ്ത്രം തുടങ്ങിയ വെള്ള നിറത്തിലുള്ള വസ്തുക്കൾ ആവശ്യമുള്ളവർക്ക് ദാനം ചെയ്യുന്നതിലൂടെ ശുക്രഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. മാത്രമല്ല, ജന്മനാഥത്തിൽ ദുർബലമായ ശുക്രനെ ഇതിലൂടെ സമാധാനിപ്പിക്കുന്നതുമാണ്. ജീവിതത്തിൽ ശുക്രന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിലൂടെ ലോകത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും ശുക്രന്റെ കോപത്തിന് അതെല്ലാം ഇല്ലാതാക്കാനും കഴിയും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടു പോയാൽ ഉറപ്പായും ശുക്രഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു നോട്ടം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതിലൂടെ സർവ്വൈശ്വര്യങ്ങളും ജീവിതത്തിൽ നിലനിൽക്കുന്നതുമാണ്. എല്ലാവരുടെ ജീവിതത്തിലും ശുക്രഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.